ഹലോ, മുബി സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാഷൻ ഫ്രൂട്ട് ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും, അവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണല്ലോ നമ്മുടെ പാഷൻ ഫ്രൂട്ട്. അതിൽ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. കാരണം ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിക്കാം. മാത്രമല്ല മധുരം, എരിവും പുളിയും ഉപ്പുരസവും എല്ലാം ഈ ഒരു പാഷൻ ഫ്രൂട്ടിൽ ഒരുപോലെ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് ഏത് ടേസ്റ്റ് വേണമെങ്കിലും കൊടുക്കുക, അതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു സീസണാണ്. സാധാരണയായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലോ അല്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെയാണ് പാഷൻ ഫ്രൂട്ട് സാധാരണ വിളവെടുക്കാറ്. കൂടുതൽ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടില്ല പാസിഫ്ലോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകം പല ഔഷധങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാനും പ്രഷർ, ഷുഗർ പോലുള്ള അസുഖങ്ങളെ ചെറുക്കാനും വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഒരു പാഷൻ ഫ്രൂട്ട് തൈയിൽ നിന്നും 8 വർഷം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് അതിനെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിനെ വിളവെടുപ്പാക്കി മാറ്റാൻ പറ്റും. പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഇപ്പോൾ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗവും കളയാനായിട്ടില്ല. തൊലി മുതൽ അതിൻ്റെ ഉള്ളിലുള്ള വിത്ത് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രസീലാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്വന്തം നാട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലും ഇത് ധാരാളമായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ വളർത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചമ്മന്തിക്ക് അധികം പഴുക്കാത്ത ഒരു പച്ച പാഷൻ ഫ്രൂട്ട് 2 എണ്ണമാണ് ആവശ്യം. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത മുളകാണ് പച്ചമുളക്. അതുപോലെ കറിവേപ്പില 1 തണ്ട് മതി. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലും യാതൊരു തരത്തിലുള്ള വിഷാംശവും ഇല്ല. പിന്നെ അതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങയാണ്. തേങ്ങാക്കുറ്റം ചിരട്ടയിൽ തീരുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ആ വെള്ള കളറ് കൊളസ്ട്രോൾ ആണെങ്കിലും അതിന് ചിരട്ടയോട് ചേർന്നിട്ടുള്ള ആ കറുത്ത നിറം ആൻറ്റി കൊളസ്ട്രോൾ ആണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ ഒരു പഴഞ്ചൊല്ല് വരാൻ കാരണം. കൂടുതൽ പഴുക്കാത്ത എന്നാലും മൂത്ത് പാകമായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് ഇതിന് വേണ്ടത്. ചില സമയത്ത് കാണാം പാഷൻ ഫ്രൂട്ടോ എന്താ മൂക്കാതെ താഴത്ത് വീണ് പോകണോ, അങ്ങനെയുള്ള പാഷൻ ഫ്രൂട്ടും വേണമെങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കാം കേട്ടോ. നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണ് സാധാരണ ചമ്മന്തിക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാത് അധികം പഴുത്തിട്ടൊന്നുമില്ല, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പാകമായിട്ട് വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം കൂടെ നമുക്ക് ആ തേങ്ങയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക തന്നെയാണ്. അതിൻ്റെ കുരുവൊന്നും കളയുന്നില്ല. ആ വൈറ്റ് പോർഷനും അതിൽ പെട്ടു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതും നമുക്ക് ചേർക്കാം ഈ ചമ്മന്തിൻ്റെ കൂടെ. പിന്നെ പുളി കൂടുതൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 3-ഓ 4-ഓ ഒക്കെ നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊരു പാകത്തിന് പുളിയുള്ള ഒരു ചമ്മന്തിയാണ് നമുക്ക് കിട്ടുക. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. എരിവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില. അതും തണ്ട് വേണമെന്നില്ല, ഇല മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണമാണ്. ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. നന്നായിട്ട് അരച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു ചമ്മന്തി പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക. പഴയ കാലത്ത് കമ്മിയിലാണ് ചമ്മന്തി അരച്ചിരുന്നത്, ഇപ്പം നമ്മളെല്ലാവരും മിക്സിയിലാണ് അരക്കുക. ഈ ഒരു പരുവാണ് ചമ്മന്തിക്ക് കിട്ടേണ്ടത്. വല്ലാണ്ട് പേസ്റ്റായിട്ട് അരിഞ്ഞു പോകേണ്ട. അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ആണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. എന്താ ചെറിയ നല്ലൊരു പുളിയും പിന്നെ ഉപ്പുരസവും എരിവും അത് വേപ്പിലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് അടിപൊളി ചമ്മന്തിയാണ്. ഇത് ബിരിയാണീൻ്റെ കൂടെയും നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. കെഞ്ചുവിന് എന്തായാലും ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.